നമസ്കാരം ചൈതന്യം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ഒരു രാശിഫലത്തിലേക്ക് നമ്മൾ വീണ്ടും കിടക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ കാലാവസ്ഥ നമ്മുടെ അന്തരീക്ഷങ്ങൾ നമ്മുടെ പ്രകൃതി ഇതെല്ലാം ഒന്ന് തെളിഞ്ഞു വരുന്ന അന്തരീക്ഷം സ്കൂളുകൾ കോളേജുകളൊക്കെ തുറക്കുന്നു ആരാധനാലയങ്ങൾ പോകാനുള്ള ഭാഗീയമായിട്ടെങ്കിലും തുറക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ വരാൻ അനുയോജ്യമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ആ ഒരു കാലാവസ്ഥ ചേഞ്ച് രാജ്യമേഖലകളിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ മറ്റു കാര്യങ്ങൾ ചൈന നേപ്പാൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇപ്പോ സംഘർഷങ്ങൾ അതൊക്കെ വേറൊരു മേഖലയിലേക്ക് പോയി ചർച്ചയും മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വന്ന എല്ലാത്തിനൊരു സമാധാനവും പ്രതീക്ഷയും അതോടൊപ്പം പുതിയ സമ്പദ് വ്യവസ്ഥയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾക്കുള്ള മുന്നേറ്റങ്ങളും നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിനൊക്കെ വരുന്ന സമയമാണ് ഈ സമയത്ത് നമ്മുടെ രാശിഫലം വ്യക്തിയിൽ നിന്ന് സമൂഹത്തിലേക്ക് സമൂഹത്തിൽ നിന്ന് രാഷ്ട്രത്തിലേക്ക് അപ്പോൾ ഓരോ വ്യക്തിക്കും അതിന് അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വവും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് അതെല്ലാ മേഖലകളെയും സ്പർശിച്ചു കഴിഞ്ഞുള്ള ഈ വൈറസ് ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യം മുതൽ ഉറങ്ങുന്ന കാര്യം വരെ മനുഷ്യരാശിയുടെ എല്ലാ കാര്യങ്ങളെയും ഈ വൈറസ് മേഖല നെഗറ്റീവായിട്ട് സ്പർശിച്ചു കഴിഞ്ഞു ഓരോരുത്തർക്ക് ഓരോ അളവിൽ നഷ്ടങ്ങളും കോട്ടങ്ങളും ബുദ്ധിമുട്ടുകളും എന്നുള്ളത് സത്യമാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ആർജവത്തോടു കൂടി മുന്നോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ ആദ്യം മേഡൻ്റെ രാശിയിലേക്ക് നമുക്ക് പോവാം ടൻ്റെ അശ്വക്കാരെ സംബന്ധിച്ചോളം വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവരും പുതിയ ഓപ്പർച്യൂണിറ്റിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരും വിദേശത്തേക്ക് പോവാൻ തൊഴിലായിട്ടും ബിസിനസ്സായിട്ടും പഠനമായിട്ടും താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ അത് മാറി കാര്യങ്ങൾ ഒരു വ്യവസ്ഥാപിതമായിട്ട് അനുകൂലമായിട്ട് വരാൻ പ്രായേണ ഒരു ഒന്നൊന്നര മാസത്തിനകത്ത് ചില വഴികൾ തെളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് ആ ജോലി നഷ്ടപ്പെട്ടവരുടെ സമയത്തോളം പുതുതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോവുക ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റാത്തവരുടെ സമയത്തോളം അതിനുള്ള സാഹചര്യങ്ങൾ വരാനുള്ള വഴി തെളിയുക അതോടൊപ്പം വിദേശത്ത് ചില പ്രശ്നങ്ങളിൽ നഷ്ടങ്ങൾ വന്നിരിക്കുന്നവരുടെ സമയത്തോളം അത് നികത്താനുള്ള വഴി തെളിയുക യാത്രാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മറ്റ് ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുക ഇതിനൊക്കെ സാഹചര്യവും നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും കൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ബുദ്ധിമുട്ടുകൾ വിഷമതകൾ പരിഹരിച്ചു പോകുന്നതിന് ദൈവാധീനത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് നമ്മളോ നമുക്ക് വേണ്ടി നമ്മുടെ വീട്ടുകാരോ അമ്മമാരോ ചെയ്താൽ അത് ഫലമുണ്ടാവും ഇതിന് അഷ്ടലക്ഷ്മി യന്ത്രം എന്ന് പറയും അഷ്ടലക്ഷ്മി യന്ത്രം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ദേവിയുടെ ചക്രമാണ് അത് ഗൃഹസ്ഥാനത്ത് വച്ചിട്ട് നാൽപ്പത്തിയൊന്ന് ദിവസം ഇതിൻ്റെ മുമ്പേ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുക രാവിലെ രാവിലെ ഫോർട്ടി വൺ ഡേയ്സ് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം നെയ്യ്വിളക്ക് കത്തിക്കുമ്പോൾ ആ തടസ്സങ്ങൾ നമ്മുടെ മനസ്സിനെയോ നമ്മുടെ കാര്യതയോ ബാധിച്ചിരിക്കുന്ന തടസ്സങ്ങൾ മാറി അതിലേക്ക് പോകാനുള്ളൊരു വഴി തെളിയുന്നുള്ള വിശ്വാസവും താല്പര്യവും ഒരു സമയത്തോളം അത് നല്ല രീതിയിൽ പൂജിച്ച് ആ നെയ്വിളക്ക് കത്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റം സമാധാനവും സന്തോഷവും കാര്യങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള ഗതി പോസിറ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെടും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രാർക്കയോഗ ഭാവുക സ്ഥാനാധിപത്യം ചില സ്ഥലത്തു നിന്നുള്ള എതിർപ്പുകൾ ശത്രുദോഷങ്ങൾ തടസ്സപ്പെടുത്തലുകൾ ബന്ധുവഴിയുള്ളതും പുറത്തുള്ളതും നമ്മളെയോ നമ്മുടെ ഗൃഹത്തെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാനും കാര്യങ്ങളൊരു നല്ല രീതിയിലുള്ള ഉയർച്ചയിലേക്ക് വരാനും ഈ ലക്ഷ്മി ചക്രം വെച്ച് വിളക്ക് ഇപ്പോൾ ദീപം തെളിയിക്കാൻ പറ്റാത്ത ഒരു സമയത്തോളം ശുദ്ധസ്ഥാനത്ത് അലമാരിക്കകത്തോ ഡ്രോയിക്കാകത്തോ വെച്ചാൽ മതി ചന്ദനത്തിരി പോകാണിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതിൽ വെറുതെ വെച്ചാൽ മതി അപ്പോൾ അത് ഒരു അത്ഭുതമോ ഒരു ഇതുമല്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ സമർപ്പണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കാരണം പല കാര്യങ്ങളും നമുക്ക് അനുകൂലമുണ്ട് കൈവള്ളയിൽ വന്നിട്ട് തട്ടിപ്പോകുന്ന അവസ്ഥ അതിനിയും വരാൻ പാടില്ല കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ദൈവാധീനം അനുകൂലമാണ് ചില പ്രശ്നങ്ങളിൽ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറമേക്കുള്ള ശത്രുദോഷവും ഒരുപോലെ കാണുന്നുണ്ട് മുമ്പ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴയ്ക്കേണ്ട സാഹചര്യം വരെ തട്ടിമാറി തട്ടിമാറിപ്പോയി എന്നുള്ളതാണ് സത്യം അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ആഭിചാരദോഷം പണ്ടേ നമ്മുടെ ഗൃഹത്തെ കുടുംബത്തെയും ബാധിച്ചിട്ടുണ്ട് കാരണം രണ്ട് തവണ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ പോകേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ കുഴപ്പമില്ലാതെ പോയി അതിലൊന്ന് വാഹന അപകട ആയിട്ട് പിന്നെ ഒന്ന് ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ പക്ഷേ ഇത് ദൈവാധീനം കൊണ്ട് കുഴപ്പമില്ലാതെ പോയി അപ്പം അതിൽ ഈ രണ്ടാമത്തെ ബന്ധനദോഷം വന്ന സമയത്ത് പാമ്പ് സർപ്പം രണ്ട് തവണ നമ്മുടെ നടക്കിൽ വന്നിട്ട് പോയിരുന്നു മുമ്പ് ഒന്നിനെ തല്ലിക്കുന്ന ദോഷമുണ്ട് അത് നമ്മൾ ചെയ്തോ പുറത്തുള്ളവർ ചെയ്തോ ഇല്ല നമ്മുടെ സ്ഥലത്താണ് വന്നത് അപ്പോൾ ആ രാഹു കേതു ബന്ധന ദോഷം സർപ്പശാപമായിട്ടുണ്ടെങ്കിൽ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ കുട്ടികൾക്കോ ഇനി ബാധിക്കാൻ പാടില്ല സർപ്പപ്രീതി പരിഹാരമായി പൂജ അമ്പലത്തിൽ ചെയ്യുക നൂറും പാലും സമർപ്പണം ചെയ്യുക അതോടൊപ്പം രുദ്രേശ്വരി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് സ്ഥാപിക്കുക കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും മകയിരത്തര തിരുവാതിര പുണർദ്ദത്തിൽ മുക്കാൽ മിഥുനരാശി രാശി മിഥുനരാശിക്കാര സമയത്തോളം പല കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവാണ് എക്സാം ടൈമിൽ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നും അനുകൂലമായിട്ട് വരുന്നത് അവസാനം ഒരു പരാജയത്തിലേക്ക് വരുന്നു നഷ്ടത്തിലേക്ക് വരുന്നു ദോഷത്തിലേക്ക് വരുന്നു ആ നെഗറ്റീവ് നമ്മളെ ബാധിക്കാതിരിക്കും കാരണം നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന സ്വഭാവശുദ്ധിയുള്ള നല്ലൊരു ബന്ധം നടന്ന് നമുക്കൊരു ലൈഫിൽ ടേണിങ് പോയിൻ്റ് എന്ന് പറയണത് കല്യാണമാണ് അപ്പോൾ അത് ചില സന്ദർഭങ്ങളിൽ പൊരുത്തവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും അവസാനം തട്ടിത്തെറിച്ച് മാറിപ്പോകുന്ന സ്ഥിതിവിശേഷം കാണുന്നുണ്ട് ആ തടസ്സങ്ങൾ മാറണം എക്സാം ടൈമിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കാനും ചില പ്രശ്നങ്ങളിൽ ടെൻഷനും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറാനും വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് നമ്മുടെ മനസ്സിനെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ കാര്യങ്ങളെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ് ഇതിന് പഞ്ചദുർഗാ മന്ത്രം ജപിച്ച് ശക്തിപ്പെടുത്തിയ പഞ്ചമശക്തി പഞ്ചഭൂത സങ്കല്പങ്ങളെ സങ്കല്പിച്ചിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് ആവാഹിച്ചെടുക്കാം അതോടൊപ്പം ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൺഫ്യൂഷൻ കോൺഫിഡൻസ് ഇല്ലായ്മ ടെൻഷൻ മറവി ഇതെല്ലാം മാറും ഭയം എല്ലാം മാറും ഇതിന് പഞ്ചലോഹത്തള അതായത് പഞ്ച ലോഹം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റൽ അത് പഞ്ചദുർഗാ മന്ത്രം അത് ജപിച്ച് ശുദ്ധി ചെയ്ത് മനുഷ്യൻ എപ്പോഴാണ് എന്ന് പറഞ്ഞ് ഉറക്കുക ആ സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ സ്ഥാപിക്കുക അതല്ലെങ്കിൽ നമ്മുടെ മേശയ്ക്കകത്തോ അലമാരിക്കകത്തോ സൂക്ഷിക്കുക വളരെ നല്ല എനർജി ഉണ്ടാവുള്ളൂ അതിൻ്റെയുള്ള ഫലം നമുക്ക് മൂന്ന് മാസത്തിനകത്ത് ഗുണമായിരിക്കും മാത്രമല്ല ചില യാത്രകൾ ആദിത്യോ ശുക്രൻ്റെയോ കാലഹോരയിൽ പോകുന്നതാണ് ഉചിതം പോകുന്ന കാര്യങ്ങൾ അത് ബെറ്ററായിട്ടുള്ള തീരുമാനവും വിജയവും എത്താൻ സഹായകരമാകും പുണർത്ഥത്തിൽ കാൽ പൂയം ആയില്യം കർക്കടക രാശി കർക്കടകരാശി കർക്കടകരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് തണുക്കും അപ്പം കർക്കിടകൻ രാശിക്കാരിൽ ഈ പറഞ്ഞ നഷ്ടബോധങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് അത് മാറ്റിയെടുക്കണം എന്നെക്കൊണ്ട് എന്നുള്ള കൺഫ്യൂഷനും മാറണം ഇവിടെ പ്രോപ്പർട്ടി സംബന്ധമായുള്ള ഒരു ഇടപാടും നമുക്ക് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം ഈ മൂന്ന് മാസത്തിനകത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു വഴി പോസിറ്റീവായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം ബാങ്ക് ലോണ് മറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്തോളം ധൈര്യമായിട്ടും ആവക കാര്യങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും മകം പൂരം ഉത്രത്തിക്കാൽ ചിങ്ങരാശി ദൈവാധീനം അനുകൂലമാണ് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാർ അയൽപക്കം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ള ചില ആൾക്കാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് വാശിയും ദേഷ്യയും വരാനുള്ള സാഹചര്യം കൂടുതലാണ് സഹനശക്തിയും ഒരു മുൻകരുതലും ആവശ്യമാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചെഴിക്കാൻ പാടില്ല കാരണം നമ്മൾ കാരണം നമ്മുടെ കുടുംബം കൂടി വെട്ടിലായാൻ പാടില്ല ദൈവാധീനം അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണം മാത്രമല്ല റിക്താത്തിരി ഭാവുക പാപദോഷങ്ങൾ നമ്മളെ ബാധിക്കാൻ പാടില്ല അതിൽ രണ്ടാമത്തെ കേതുവിൻ്റെ മൗഢ്യയോഗം വന്ന സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലി അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ മാറ്റം നഷ്ടപ്പെടുന്ന സാഹചര്യം കാണും ശരിയായുള്ള ആ മാറ്റം ട്രാൻസ്ഫർ തുടങ്ങിയുള്ള കാര്യങ്ങൾ ഡിലേ ആയി നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം കാണുന്നുണ്ട് പ്രൊമോഷനെയും ഇതുപോലെ തന്നെ ബാധിക്കുന്നു ബിസിനസ്സിൽ പാർട്ട്നർഷിപ്പ് മേഖലയിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ പറ്റിയ സമയമാണ് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ദൈവാധീനം കൂടുതലായിട്ട് തുണയായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ വന്നിരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ അത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെയും സാമ്പത്തികത്തെയും ഒക്കെ ബാധിക്കും ഇത് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെയാണ് ഇതിന് കൂർമ്മസ്ഥാലികീക ഉപചാര സമർപ്പണം മഹാകൂർമ്മം അതായത് മത്സ്യ കൂർമ്മ വരാഹ നരഹരി എന്ന് പറഞ്ഞിട്ടുള്ള ദശാവതാരത്തിൽ ഈ കൂർമ്മത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ് അത് ചെമ്പ് തട്ടത്തിൽ വെച്ച് കർപ്പൂരാരതി പതിനൊന്ന് ദിവസം കൊടുത്ത് ഈ കൂർമ്മത്തിനെ വീട് ചുറ്റി ആമയെ വെള്ളത്തിലൊഴുക്കുക നമ്മുടെ മനസ്സിനെയോ ശരീരത്തെയോ നമ്മുടെ ഗൃഹത്തെയോ ബാധിച്ചിട്ടുള്ള ബന്ധനങ്ങളെല്ലാം അതോടുകൂടി ഒഴുകിപ്പോകുമെന്നുള്ള ഒരു സങ്കൽപ്പ ആ നെഗറ്റീവ് മാറിപ്പോകുന്നു ആ പാവകരീതിയിൽ ഒരു പ്രായശിത്വ പരിഹാരം ചെയ്താൽ കാര്യങ്ങൾക്ക് മുന്നോട്ട് പ്രായണെ പ്രതിബന്ധങ്ങളെ മാറ്റിക്കൊണ്ട് വിജയിക്കാൻ പറ്റും ഈ കൂർമ്മസ്ഥാലേഖം പൂജിക്കുമ്പോൾ സപ്തശുദ്ധി മന്ത്രത്താൽ പതിനൊന്ന് ആവർത്തി ചെയ്ത് പതിനൊന്ന് ദിവസം കർപ്പൂര ദീപം കത്തിച്ചാൽ കുറച്ചുകൂടെ ഫലം എഫക്റ്റ് ഉണ്ടാവുന്നു യാതൊരു സംശയമില്ല ഉത്രത്തിന് മുക്കാൽ അത്തം ചിത്തിരത്തിലാണ് കന്നിരാശി കന്നിരാശിക്കാരിൽ ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹകരണം നമ്മളെ വല്ലാതെ ടെൻഷൻ ടെൻഷനടിപ്പിക്കാണ്ട് സ്നേഹബന്ധങ്ങൾ നമ്മൾ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ തെറ്റിദ്ധാരണ ഫോണിനോ മെസ്സേജിനോ പോലും ഇല്ലാത്ത രീതിയിലുള്ള ടെൻഷൻ അസ്വസ്ഥത വരാൻ സാധ്യതയുണ്ട് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചോളം നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ വിദേശത്ത് മാറ്റം കിട്ടണമെങ്കിൽ അങ്ങനെ സാധ്യതയുണ്ട് അതൊരു സ്റ്റേറ്റുകളിൽ പോയിട്ട് പഠനം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ താല്പര്യപ്പെടുന്നവർക്ക് മെച്ചമായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അത് കൂടാതെ വിദേശത്ത് പോവാൻ വീണ്ടും ഒരു സാഹചര്യം ഉടനടി എന്നുള്ളതല്ല നമ്മൾ പോകുന്നത് കൊണ്ടല്ല കാര്യം പോയാൽ മെച്ചം ഉണ്ടാകണം വിജയം ഉണ്ടാകണം അതിലൊരു സുഹൃത്ത് വഴിയും ഏജൻസി വഴിയും അത് കൂടാതെ ഒരു ബന്ധുവഴിയുമുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ശ്രമിച്ചാൽ അത് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും കാരണം ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നതിനെക്കാട്ടിയും ഒരു നാലിരട്ടിയെങ്കിലും ഗുണം ഈ യാത്ര കൊണ്ട് ഈ വിദേശയാത്ര കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനും നേടാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം യോഗീശ്വര മന്ത്രമൂർത്തി തമ്പുരാൻ ബ്രഹ്മരക്ഷസ് ഇത്യാദികളെ കുടുംബപരദേവതാ സ്ഥാനത്ത് ശക്തിയോടൊപ്പം വെച്ചാരാധിച്ചിരിക്കുന്നിടത്ത് ചെയ്യേണ്ട കർമ്മങ്ങൾ പലതും മുടങ്ങിയതും മുമ്പ് ഒരു തൽക്കാല ദേവപ്രശ്നം നോക്കി കണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതിൻ്റെ ബാലൻസ് പൂർത്തീകരിക്കാൻ സാധിക്കാത്തിട്ടുള്ളത് കാണുന്നുണ്ട് നമ്മുടെ കുറ്റമല്ല എല്ലാവരും ഒന്ന് ചേർന്ന് നടക്കുക എന്നുള്ളത് പലപ്പോഴും നീണ്ട് നീണ്ട് പോകും പക്ഷേ ഇതിൻ്റെ ശാപദോഷങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യമായിട്ട് കുട്ടികളെ ബാധിക്കാൻ പാടില്ല കുടുംബപരദേവര നിഴല് പോലെ നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നതാണ് ഊണിലും ഉറക്കത്തിലും പ്രവൃത്തിയിലും എല്ലാ കാര്യവും അത് നമുക്ക് അനുകൂലമാക്കി നിലനിർത്തിയേ പറ്റൂ അതിനുള്ള പ്രസന്നപീഠ പൂജ ചെയ്ത് ഇതുവരെ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങളും ശാപങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും തീർക്കാനുള്ള സമർപ്പണം ചെയ്യണം ഫലമുണ്ടാവും ചിത്രത്തര ചോതി വിശാഖത്തിമുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം പുതുതായിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റികൾ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നു അതിന് മൂന്ന് മാസത്തിനകത്ത് അത് നമ്മളൊന്ന് വേണമെന്ന് വെച്ച് ഇറങ്ങിയാൽ നടക്കാൻ യോഗമുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് അതോടൊപ്പം പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ആയുർവേദികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സർവീസ് ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മെച്ചമായിട്ടുള്ള ഉയർച്ചയും മാറ്റവും അനുകൂലമാകുന്നുണ്ട് നമ്മളുടെ എക്സ്പീരിയൻസും നമ്മളുടെ റിലേഷൻഷിപ്പും നമ്മുടെ ഡീലിങ്സും ഒക്കെ ഗുഡ് വില്ലുണ്ട് നമ്മുടെ പ്രവൃത്തി മേഖലയിൽ എനിക്ക് വയ്യാൻ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാലും അവർ വിടില്ല നമ്മുടെ ഗുഡ് വില്ല് കാരണമാണ് പക്ഷേ നല്ല ഓപ്പർച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറാതിരിക്കാൻ പറ്റില്ല പക്ഷേ ആ ഒരു മാറ്റം നമുക്ക് ഗുണകരമുണ്ടാകാൻ ഒരു നൊന്നൊന്നര വർഷം കൊണ്ട് അതിൻ്റെ മെച്ച ഉയർച്ച ഉണ്ടാകുന്നില്ല നിലവിലിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റ് പ്രതിബന്ധങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ടെങ്കിൽ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള ആർജവത്വം കിട്ടണം ഇതിന് മഹാതൃശ്ശൂലി മുദ്ര നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണം മുദ്ര എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മുദ്രയായിട്ട് ചെമ്പ് ഇതിൽ എഴുതി വിരാജിച്ച് പൂജിച്ച് ത്രിശുദ്ധി മന്ത്രം കൊണ്ട് പതിനൊന്ന് ആവർത്തി പൂജിച്ചത് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ ഡ്രോയ്ക്കകത്തോ കൂടെ ഉണ്ടായിരുന്നാൽ മതി വളരെ നല്ല ഫലം ഉണ്ടാകും ഈശ്വരാധീനം അനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ താല്പര്യത്തിൻ്റെ കാര്യമാണ് ഇതുണ്ടാകുമ്പോൾ ഒരു ഒരു കൈയുടെ എനർജിയും കൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ താൻ പാതി ദൈവം പാതി ചെയ്യണം പക്ഷേ അതോടൊപ്പം നമുക്ക് തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യങ്ങളുണ്ടാവും വിശാഖേക്കാൽ അഴിഴം തൃക്കേട്ട വൃശ്ചിക രാശി സംബന്ധത്തോളം സ്ഥാപനം അല്ലെങ്കിൽ ഗൃഹം അവിടെ ലക്ഷ്മി സാന്നിധ്യം ആവശ്യമാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലുള്ള തരത്തിലുള്ള പര്യായങ്ങളുണ്ട് സമ്പത്തുണ്ടെങ്കിൽ സ്നേഹമില്ലെങ്കിൽ എന്തു ചെയ്യും സ്നേഹമുണ്ട് പക്ഷെ സമ്പത്തൊന്നുമില്ല ദാരിദ്ര്യമാണ് എന്തു ചെയ്യും സ്നേഹവും സമ്പത്തും ഉണ്ട് പക്ഷേ അവിടെ ഒരു നിറവ് തൃപ്തിയില്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാത്തിനും തൃപ്തി കുറവും അങ്ങനെ എന്തു ചെയ്യും തൃപ്തിയുണ്ട് സ്നേഹമുണ്ട് സമ്പത്തുണ്ട് പക്ഷേ പരസ്പരം വിശ്വാസം ഇല്ല ഭാര്യയ്ക്ക് ഭർത്താവിനും ഭർത്താവിനും ഭാര്യയെ ഒന്നിച്ച് കിടന്നുറങ്ങാൻ പേടി ആ തരത്തിലായ എന്ത് ചെയ്യും അപ്പോൾ ഇതെല്ലാം പരസ്പര പോലുകൾ അപ്പം അതിനെയാണ് മൊത്തത്തിൽ ഐശ്വര്യം എന്ന് പറയണത് ശ്രീ എന്ന് പറയണത് ഇത് ഒരു വീട്ടിലായിരുന്നാലും ഒരു സ്ഥാപനത്തിലായിരുന്നാലും ഒരു പ്രസ്ഥാനത്തിലായിരുന്നാലും ചിലരുടെ സാന്നിധ്യവും ചിലരുടെ സമയദോഷവും കൊണ്ട് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അത് മൊത്തത്തിലെല്ലാവരെയും ബാധിക്കും പക്ഷെ അതിനെ മറികടന്നുമുണ്ടോളൂ പണ്ട് നടത്തിരുന്ന ബിസിനസ്സിൻ്റെ പകുതി ഒരില്ല ഉറക്കം തോന്നുന്ന അവസ്ഥ സ്ഥാപനം ഇങ്ങനെ ആയാൽ പറ്റില്ല വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവവും ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്നെ കൊണ്ട് വയ്യ ഭക്ഷണത്തിനോ ഉറക്കത്തിനോ പോലെ ഒരു സന്തോഷമില്ല ഇത് പാപക പാവകദോഷങ്ങൾ നമുക്ക് മാറ്റി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ദൈവാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിന് ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് പതിനൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിക്കും കാര്യങ്ങൾ നല്ല മാറ്റമുണ്ടാകും യാതൊരു സംശയമില്ല മാത്രമല്ല ബന്ധുവഴിയുള്ള ശത്രുദോഷം പണ്ടേ ഉള്ളത് വസ്തു സംബന്ധമായുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളും കൊണ്ട് അവർക്ക് അവരുടേതായുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ വൈരാഗ്യം അങ്ങനെ ഉണ്ടെങ്കിൽ അതും മാറണം കടുക് കുരുമുളക് എള് ഇത് ഉഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞല്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറേ മാറി കിട്ടും ദൈവാധീനം നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും മൂലം പോരാടം ഉത്രാടത്തിക്കാൽ ധനരാശി കാല സമയത്തോളം എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താൽ ഫലപ്രാപ്തി ഉണ്ടാകും പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കും അത് മാറണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് ചിലർക്ക് മദ്യാസക്തി വരും ചിലർക്ക് ചൂതുകളി വരും ചിലർക്ക് അപവാദങ്ങളിൽ പോയിപ്പെടും സ്ത്രീ വിഷയങ്ങൾ പുരുഷ വിഷയങ്ങളൊക്കെ വരും സ്വാഭാവിക ഒരു മെസ്സേജിൻ്റെ കാര്യത്തിൽ ചൊല്ലി മതി പ്രശ്നങ്ങൾ ഒരു ഫോൺ വിളിച്ചതിനെ പറ്റി മതി എന്തിന് ഫോൺ രാത്രി ലൈവ് ലൈവായിരുന്നാൽ മതി എന്താണ് ഇത് കാരണം പക്ഷേ അത് ഉള്ളി തൊലിക്കുന്ന കാര്യമേ ഉള്ളൂ പല കാര്യത്തിലും അന്വേഷിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല നിസ്സാര കാര്യങ്ങളാണ് വാശിയുടെ ചിലരുടെ നൊണ പാരവയ്പ്പെന്ന് വേണമെങ്കിൽ പ്രാധാന്യം ആ വക നെഗറ്റീവ്സ് നമ്മുടെ ലൈഫിനെ ബാധിക്കാൻ പാടില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ ജോലിസ്ഥലത്ത് ചില പ്രശ്നങ്ങളുണ്ടാകുന്ന വാശിയും പൊളിറ്റിക്സ് കാര്യങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും നമുക്ക് എതിരെ വരാൻ പാടില്ല ദോഷകരമായിട്ട് വരാൻ പാടില്ല പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സ്ഥാനചലനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വസ്തു സംബന്ധ റില റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങൾ കാര്യങ്ങൾ കാണുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അവർ മാറും ഇവിടെ ജാത ഭേദസ ഉപചാരക്രിയ ചെയ്ത് ആ അന്ധത അല്ലെങ്കിൽ ആ ഇരുട്ട് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് നമ്മളിൽ നിന്ന് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മാറ്റിയെടുക്കേണ്ട നമ്മുടെ ആവശ്യം ഇതിന് നമ്മുടെ വിശ്വാസപൂർവം സൂര്യപ്രഭാ കവചിത സമർപ്പണം ചെയ്യും ആദിത്യൻ സൂര്യനാണ് തേജസ്സിൻ്റെ പ്രതിമുഖം അപ്പോൾ ആ സൂര്യപ്രഭാ കവചിതം കർപ്പൂരാരതി ഒഴിഞ്ഞ് നമ്മുടെ ഗൃഹസ്ഥാനത്തോ സ്ഥാപനത്തിലോ സ്ഥാപിക്കുക എന്നുള്ളതാണ് വളരെ നല്ല ഫലപ്രാപ്തി ഉണ്ടാകും ആ വീട്ടിനോ നമ്മുടെ മനസ്സിലോ നമ്മുടെ സ്ഥാപനത്തിലോ എവിടെയാണോ ഉണ്ടായിരിക്കുന്ന അന്ധകാരം ഇരുട്ട് ആകുന്ന ആ തടസ്സം ഒഴിവായി കാര്യങ്ങൾ പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും മുന്നോട്ട് പോകാൻ പറ്റും ധനരാശിക്കാരിലെ കൈവേദന തലവേദന തൊണ്ടവേദന കാലുവേദന ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ രോഗമല്ല അസ്വസ്ഥതകൾ ഡോക്ടറെ അടുത്ത് പോയ ഒന്നുമില്ല അതിനും ആയുർവേദികമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ദൈവാധീനത്താൽ കാര്യങ്ങൾ ഗുണകരമാണ് ഇവിടെ വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് അനുകൂലമായിട്ട് നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ അതുമൂലം നമുക്ക് സഹായം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് വായ്പ ബാങ്ക് ലോണ് ബാങ്കിൻ്റെ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കുറച്ച് നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ക്ഷമയും ശ്രദ്ധയും മൂന്ന് മാസത്തേക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പിഴ നമ്മൾ ബുദ്ധിമുട്ട് വിഷമതകൾ നമ്മൾ നേരിടേണ്ട സാഹചര്യം വരും വീട് മാറണോ വേണ്ടയോ എന്നിപ്പോ തോന്നുന്നവർ ഇപ്പോൾ ഉടനടി മാറേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം അതിന് വീട് മാറ്റം പോസിറ്റീവാകുന്ന കാര്യം വളരെ വളരെ കുറവാണ് തൽക്കാലം അത് മാറ്റി വെക്കുന്നതാണ് ഉചിതം പിന്നെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഈ രാശിക്കാരെ സമത്തോളം മാത്സ് കെമിസ്ട്രി ആ മേഖലയിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നെ കൊണ്ട് പറ്റും എൻ്റെ കുഴപ്പമല്ല എന്നുള്ള കോൺഫിഡൻസൊക്കെ നല്ലത് തന്നെ പക്ഷേ ദൈവാധീനം ഗുരുത്വം എന്നുള്ളതും കൂടെ വേണം എങ്കിൽ റിസൾട്ടിൽ വളരെ നല്ല മാറ്റം ഉണ്ടാകും വിദ്യ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയായിട്ട് പൂച്ചു ധരിക്കുന്നത് ഗുണകരമായിട്ടുള്ള മാറ്റമാണ് അത് മാത്രമല്ല മകരൻ രാശിക്കാരെ സമയത്തോളം രണ്ടാമത്തെ സന്താന യോഗ കാര്യത്തിന് പ്രാർത്ഥിച്ച് അതിനു വേണ്ടിയിട്ട് തടസ്സങ്ങളുണ്ടായിരിക്കുന്ന ഒരു സമയത്തോളം ഈ വർഷം അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ദൈവാധീനം അനുകൂലമാണ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഞ്ച് വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലിയും നെയ്ദീപവും കൊടുക്കുന്നത് ഉചിതമാണ് കാര്യങ്ങൾ ഗുണകരമായിട്ട് വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേതുവിൻ്റെയും ശനിയിലേയും മൗഢ്യപാപബന്ധന ദോഷം കാണുന്നുണ്ട് അത് മാറ്റിയെടുക്കണം നവഗ്രഹ പൂജ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം അവിട്ടത്തര ചതയം പുരുട്ടാതി മുക്കാൽ കുംഭരാശി ദൈവാധീനത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ചില പ്രശ്നങ്ങളിൽ അയൽപക്കമായിട്ടുള്ള തെറ്റിദ്ധാരണ രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട് ക്ഷമയോടുകൂടി പോകും വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളോ വിതർക്കങ്ങളോ ഉള്ളത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് മഹിഷാസുരമർദ്ദിനി മന്ത്രം ജപിച്ച് വാസ്തുമന്ത്രവും ജപിച്ചിട്ടുള്ള രുദ്രേശ്വരി കലശം രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവനീശ്വരി എന്ന് പറഞ്ഞാൽ ദേവി ദേവിശിവശക്തി സങ്കല്പം അതൊരു കലശത്തിൽ ഇതുപോലത്തെ ഒരു കലശത്തിലാക്കി നമ്മുടെ ഗൃഹസ്ഥാനത്ത് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് ചെറുനാരങ്ങ മുറിച്ച് ഇതിൻ്റെ മുന്നിൽ വെച്ച് രണ്ട് തോടിലും തിരിയിട്ട് കത്തിച്ച് ഈ പതിനൊന്ന് ദിവസം കഴിഞ്ഞതിനു ശേഷം ഈ കലശത്തിന് സ്ഥാപിക്കുക എന്നുള്ള നമ്മുടെ കാര്യം ഇതൊരു പ്രൊഡക്ട് സ്ഥാ സ്ഥാപിക്കലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കേണ്ടതാണ് അപ്പം മണ്ണില്ലാത്തർത്ഥം തീ പൂച്ചട്ടിയിലെവിടെയെങ്കിലും വെക്കുക അല്ലെങ്കിൽ ഡ്രോയ്ക്കകത്ത എവിടെയെങ്കിലും വെക്കുക കുറച്ച് മണ്ണോട് കൂടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഉണ്ടാവും അപ്പം അതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആഗ്രഹ നിവർത്തി വരാതെ ദുർമൃതിപ്പെട്ട ആത്മാവിൻ്റെ ശാപപാപബന്ധന ദോഷങ്ങൾ എന്നെ മറന്നുള്ള ചോദ്യമായിട്ടുണ്ടെങ്കിൽ വർക്കലയിലോ തിരുവല്ലത്തോ തിരുമുല്ലവാരത്തോ തിരുനെല്ലിയിലോ തിരുനാവായയിലോ രാമേശ്വരത്തോ കൊണ്ടുപോയി ചെയ്യാൻ സാധിക്കാത്ത പൂർവികമായിട്ടുള്ള പിതൃദോഷങ്ങൾ കന്യയുടെ കുഞ്ഞിൻ്റെ മരണം കൊണ്ട് കന്യാവായിട്ട് നിൽക്കുന്നതിൻ്റെ ദോഷങ്ങൾ ദുർമൃതി ശാപദോഷങ്ങൾ അവക ദോഷങ്ങളൊക്കെ നെഗറ്റീവായിട്ട് വരാൻ പറ്റില്ല അപ്പം അതിനെ ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ഗൃഹസ്ഥാനത്ത് വെച്ച് തന്നെ ഉപചാര സമർപ്പണ ദാനം കൊടുത്ത് അനുകൂലമാക്കി അനുഗ്രഹം നേടുക പിതൃക്കളുടെ അനുഗ്രഹം നേടുക ശാപപാപബന്ധനങ്ങൾ കഴുകിക്കളയുക ആവാഹിച്ച് ഒഴുക്കി രണ്ട് യോഗാനാം ഭാവുകസ്ഥാനാധിപതയ സർവേ വീക്ഷിതാവാം ശുഭേശൈ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന സ്വഭാവശുദ്ധിയുള്ള നല്ലൊരു പ്രപ്പോസൽ വരാനും വിവാഹ തടസ്സങ്ങൾ മാറി നല്ലൊരു ടേണിങ് പോയിൻ്റായിട്ട് മംഗല്യോഗം ഉണ്ടാകാൻ സ്ത്രീക്കും നല്ലൊരു പാർട്നറായിട്ട് ഒരു കുടുംബിനിയായിട്ട് മഹാലക്ഷ്മിയായിട്ട് വന്നു ചേർന്ന ഒരു ഐശ്വര്യഭാവമായിട്ട് പുരുഷനും വന്നു ചേരാനുള്ള വിവാഹയോഗ കാര്യങ്ങൾ അനുകൂലം ഇതിനെ മഹാത്രിപുരസുന്ദരി മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്യ്വിളക്ക് കത്തിക്കുന്നതും ഉചിതമാണ് പൊരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ ദൈവാധീനം അനുകൂലമാണ് എൻജിനീയറിങ് മേഖലയിൽ ടെക്നോളജി മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ മെച്ചവും ഉയർച്ചയും വരാൻ സാധ്യതയുണ്ട് എക്സാമിന് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നല്ല ഉന്നത രീതിയിൽ എത്താനുള്ള യോഗവും സാധ്യതയും കാണുന്നുണ്ട് ശരിയായിട്ടുള്ളൊരു പ്രപ്പോസല് വന്ന് ഉറയ്ക്കുന്നില്ല കല്യാണങ്ങൾ നീണ്ടുപോകുന്ന ഒരു സമയത്തോളം ചതയം തിരുവാതിര മകം അശ്വതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വന്നാൽ അത് ശരിയായിട്ടുള്ള പാപസ്വാമ്യവും ഘടനയും യോജിപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ നാളെ അത് ബുദ്ധിമുട്ടും പ്രശ്നവും ആ ഒരു ആരോഗ്യത്തിനും വൈവ് ഡൈവേഴ്സിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യത നമ്മളായിട്ട് വരുത്തി വെക്കാൻ പാടില്ല പാവത്ത് ചേർച്ചയും ഘടനയുടെ അനുകൂലം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഗൃഹത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണുന്നവർ സമയത്തോളം പൂജ ചെയ്ത് അവകോഷ ദോഷങ്ങൾ ആക്കി എടുക്കുക രേവിലെ നാളുകാരെ സമയത്തോളം പ്രത്യേകിച്ച് നഷ്ടങ്ങൾ സാധ്യത കൂടുതലാണ് അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസും അത് വണ്ടിയുടെ കാര്യത്തിലായാലും വള്ളത്തിൻ്റെ കാര്യത്തിലായാലും വീട് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാലും കൊടുക്കേണ്ട കാര്യം മരുന്നിൻ്റെ കാര്യത്തിലായാലും ഇത് പ്രതീക്ഷിക്കാത്ത ചെലവുകൾ വന്നു വരും അതുമാത്രമല്ല വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങൾ പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ട മാസമാണ് ഈ മൂന്ന് മാസം അതിന് തടസ്സങ്ങൾ മാറാൻ ദൈവാധീനത്തിന് വേണ്ടി ശിവക്ഷേത്രത്തിൽ അഞ്ച് തിങ്കളാഴ്ച ധാര ജലധാരയ്ക്കും പുഷ്പാഞ്ജലിക്കും കൊടുക്കുക പല പ്രാപ്തി അനുകൂലം ഇവിടെ കിട്ടേണ്ട സാമ്പത്തികം അനുകൂലമായിട്ട് നമ്മൾ ശ്രമിച്ചാൽ കിട്ടേണ്ടത് നമ്മുടെ ശ്രമക്കുറവുകൊണ്ട് നഷ്ടപ്പെട്ടാൽ അത് ബുദ്ധിമുട്ടാണ് സ്വർണം വെള്ളി തുടങ്ങി നഷ്ടത്തിലേക്ക് വരുന്ന സമയമാണ് നഷ്ടമെന്ന് പറഞ്ഞാൽ കളവ് പോയാലും നഷ്ടം തന്നെയാണ് മാത്രമല്ല കുടുംബശേരനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് മുന്നോട്ട് വരാൻ സാഹചര്യം അനുകൂലമാണെന്ന് കാണുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നെഗറ്റീവ് എനർജി പലതരത്തിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നല്ല ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യത ബന്ധുക്കൾ തമ്മിൽ കാണുന്നു ഇവിടെ അകന്ന് നിൽക്കാൻ സാധ്യത കൂടുന്നുണ്ട് ഇതിന് എമറാൾഡ് മരതകമെന്ന് പറഞ്ഞിട്ടുള്ള പച്ചക്കല് പൂജിച്ച് നമ്മുടെ ശരീരത്തിൽ ധരിക്കണമെന്നല്ല തെറ്റിദ്ധാരണകൾ മറ്റു എനർജി ദോഷങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് ബാധിക്കാതെ നല്ല ഡീലിങ്സ് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ പഴയതുപോലെ തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച